ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആപ്പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ കളക്ട് ചെയ്ത് തന്നെയാണ് ഇതുപോലെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കുറേ ടിപ്സുകൾ ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പം നമ്മൾ സാധാരണ രീതിയിൽ നെയ്ച്ചോറൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ചോറൊക്കെ ഒട്ടിപ്പോകുന്നു കുഴഞ്ഞു പോകുന്നു എന്നൊക്കെ പരാതി ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അതില്ലാതിരിക്കാനുള്ളൊരു ടിപ്സാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നമ്മൾ അരിയൊക്കെ ചേർത്ത് കൊടുത്ത് വെള്ളം കറക്റ്റ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ പകുതി നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചോറൊന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തൊലിയോട് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കുക അതുപോലെ അരി ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ ചോറ് റെഡി ആക്കിയാണെങ്കിലും നമുക്ക് നല്ലപോലെ ഇത് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ ചോറ് നല്ല പോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തമ്മിലൊട്ടി പിടിച്ചിട്ടൊന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ചോറിൽ നിന്ന് ഈ ഒരു ചെറുനാരങ്ങ എടുത്ത് കളയാട്ടോ ഇനി ഇതിൽ തന്നെ വെക്കണ്ട ഇതിൻ്റെ കൈപ്പറങ്ങണ്ട അതുകൊണ്ടാണ് ഇത് നമുക്കിനി ഈ ഒരു നാല് പീസ് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റി അറിയാം അപ്പോൾ ഞാനിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ഇതുപോലെ ചെറുപയർ കടലയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ പ്രാണിയും പുഴുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ചധികം ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഗ്രാംപൂര് പകരം ഇതാ ഒരു ടീസ്പൂൺ ചായപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ചായപ്പൊടിയുടെ ആ ഒരു സ്മെല്ല് കാരണം ഇതിൽ പ്രാണികളുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഇറങ്ങി പോയിക്കോളും കേട്ടോ അത്രയും എഫക്റ്റീവാണ് അപ്പോൾ ഇത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ചായപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അടച്ചു വെക്കുക എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് കുലുക്കി വെച്ചു കൊടുക്കാം കേട്ടോ എല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഞാൻ ചെറുപയറിൽ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടലയിലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തവണ ചെയ്തപ്പോൾ ഇതിൽ പ്രാണി കയറിയ സമയത്ത് ഇതുപോലെ ചെയ്തപ്പോഴും ഇതിലുള്ള പ്രാണികളൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചായപ്പൊടി ഇട്ടുകൊടുത്തിട്ട് പയർ വർഗ്ഗങ്ങളിലൊക്കെ ചായപ്പൊടി ഇട്ടുകൊടുത്തിട്ട് സ്റ്റോർ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ സാധാരണ രീതിയിൽ രാത്രിയിലൊക്കെ എല്ലാ ജോലികളും കിച്ചണിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സി കിച്ചൺ സിംഗിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ നല്ല രാവിലെ ആകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും അത് എത്ര നമ്മൾ കഴുകിയാലും ആ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും ഇതുപോലെ കിച്ചൺ സിങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കട്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് വേണ്ടി നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ പൗഡർ ആയാലും മതി അപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിന് ഫേസിൽ ഇടാൻ പറ്റില്ല അപ്പോൾ അത് ഇതുപോലെയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും ബായ്